ചീര വടയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കിപ്പോൾ നോക്കാം. ചീര, കുതിർത്തിയ പരിപ്പ് 1/2 കിലോ, മൂന്ന് സബോള, പച്ചമുളക് 4 എണ്ണം, 1 കഷ്ണം ഇഞ്ചി, മല്ലിച്ചീര കുറച്ച്, കറിവേപ്പില 4 തണ്ട്, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ ഗരം മസാല, കഴുകി ഉണക്കിയ പരിപ്പ് കുറച്ച്, എല്ലാം ചെറുത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം നമുക്ക്. ഇതുപോലെ ചീര, സബോള, പച്ചമുളക് എല്ലാം ചെറുത് ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കുക. പരിപ്പ് നല്ലവണ്ണം മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ആദ്യം പരിപ്പിടാം. അതിൻ്റെ ഒപ്പം അരിഞ്ഞു വെച്ച സബോള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മല്ലിച്ചീര, ഉണക്കി വെച്ച പരിപ്പ്, അരിഞ്ഞു വെച്ച ചീര കുറച്ച് കുറച്ചായിട്ടിട്ട് നമുക്ക് നല്ലവണ്ണം പിണഞ്ഞെടുക്കാം. അതിൻ്റെ ഒപ്പം ആവശ്യത്തിന് ഉപ്പും ഗരം മസാല ഇട്ട് നല്ലപോലെ കുഴച്ച് ഇതുപോലെ നല്ലവണ്ണം കുഴച്ച് വെക്കണം. എന്നിട്ട് കുഴച്ച പരിപ്പിനെ ഒരു പാത്രത്തിൽ, ഒരു പ്ലേറ്റിൽ നല്ലപോലെ ഏകദേശം ഒരുവിധം ഒരു ബോൾ സൈസിൽ നമ്മൾ ഉരുട്ടി ഉരുട്ടി ആദ്യം വെക്കണം. ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടായിട്ട്, നല്ല ചൂടായി വരുമ്പോഴത്തേക്കും ആ പരിപ്പിൻ്റെ ഉരുള തട്ടി തട്ടി എണ്ണയിൽ ഇട്ട് കൊടുക്കാം. മുന്നിലും പിന്നിലുമായിട്ട് തിരിച്ചും മറിച്ചും നല്ലവണ്ണം പൊരിച്ച് എടുക്കാം. ഈ പരിപ്പ് വട ക്രിസ്പിയായിട്ട് നമുക്ക് കടിക്കാനായിട്ടാണ് ഉണങ്ങിയ പരിപ്പ് നമ്മളതിൽ ചേർക്കുന്നത്. ഇത് പരിപ്പ് വടയുടെ, ചീരവടയുടെ ഒരു ടിപ്സാണിത്. ഈ ഉണങ്ങി കഴുകി ഉണക്കിയ പരിപ്പിട്ട് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ പരിപ്പ് വട, ചീരവട റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.